ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അഞ്ച് മോസ്റ്റ് അവേറ്റഡ് കാർസ് ഓഫ് 2021 ആണ്. 2021 വരാൻ പോകുന്ന അഞ്ച് ഏറ്റവും അവേറ്റഡ് ആയിട്ടുള്ള കാറുകൾ. നമ്മൾ ഒരുപാട് കാലമായിട്ട് കുറേ വാഹനങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അതിൻ്റെ ലോഞ്ചിങ്ങിന് ഡിലേ ആയി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അഞ്ച് വാഹനങ്ങൾ, അതിൻ്റെ അഞ്ച് ബ്ലോക്ക് ബസ്റ്റർ പ്രൊഡക്ട്സും നമ്മൾ നോക്കുന്നുണ്ട്. അതായത് കുറേ കാലം വലിയ അനക്കമൊന്നും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്നൊരു ചാട്ടം വരുന്ന കുറച്ച് കാറുകൾ. അതിൽ ആദ്യത്തെ മാരുതി സുസുക്കി സെലേറിയോ ആണ്. സെലേറിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും അതിന് മേജറായിട്ടുള്ളൊരു ഫേസ്ലിഫ്റ്റ് അല്ലാതെ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റൊന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ഒരു ജനറേഷൻ അപ്ഡേറ്റ് ആണോ ഒരു ഫേസ്ലിഫ്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും അതിൽ അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ മാരുതി സുസുക്കി വരുത്താൻ നോക്കിയിട്ടുണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ അതിൻ്റെ സ്പൈ ഷോട്ട്സ് കാണുകയാണെങ്കിലൊക്കെ അതിൻ്റെ ഫ്രണ്ട് ഫേസിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കുന്നിടത്ത് നോക്കാനാണെങ്കിൽ, അതായത് ഇപ്പോൾ കറണ്ട് ജനറേഷൻ മോഡൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കറണ്ട് ജനറേഷൻ മോഡൽ ആക്ച്വലി നല്ലോണം ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. ബിക്കോസ് അതിൻ്റെ ഫ്രണ്ട് ലുക്സ് ആണെങ്കിലും റിയർ ലുക്സ് ആണെങ്കിലും ഇൻറ്റീരിയർ ലുക്സ് ആണെങ്കിലും ഇൻറ്റീരിയറിൽ ഫീച്ചേഴ്സ് ഇല്ല, അതുപോലെ തന്നെ പുറത്ത് ലുക്സ് ആണെങ്കിലും അത്ര അപ്പീലിംഗ് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല. യൂത്ത്സിനാണെങ്കിലും അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്കാണെങ്കിലും അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്സ് ആയിട്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് സെലേറിയോയോട് തോന്നുന്നില്ല. ഫീച്ചേഴ്സ് ആണെങ്കിലും ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ പുതിയൊരു ജനറേഷൻ സെലേറിയോയ്ക്ക് നമ്മൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. പക്ഷേ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല ഈ വാഹനം. പക്ഷേ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് സ്പൈ ഷോട്ട്സ് എന്നും ഒരുപാട് എക്സ്പേർട്സിൻ്റെ അഡ്വൈസ് എന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലോഞ്ച് ഡേറ്റ് ജൂൺ അല്ലെങ്കിൽ ജൂലൈ 2021. ഓക്കെ, ഈ വാഹനം എന്തായാലും ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യേണ്ടതാണ്. ഈ വർഷം ഇനി ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ലോഞ്ച് ചെയ്തില്ലെങ്കിൽ തന്നെ ഈ വർഷം ഈ വാഹനം ലോഞ്ച് ചെയ്യേണ്ടത് തന്നെയാണ്. അതിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് അപ്ഗ്രേഡ് ചെയ്യും, ലുക്സ് അപ്ഗ്രേഡ് ചെയ്യും, അതുപോലെ തന്നെ ഇനി ഓവറോൾ എഞ്ചിൻ ഓപ്ഷൻസ് ആണെങ്കിലും പുതിയൊരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, നമ്മളിപ്പോൾ വാഗണാറിലാണെങ്കിലും മാരുതി സുസുക്കി ബലേനോയിലാണെങ്കിലും കാണുന്ന അതേ എഞ്ചിൻ ഇനി അപ്കമ്മിങ് സെലേറിയോയിലും ആഡപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എം ടു ഓട്ടോമാറ്റിക്കും 5-സ്പീഡ് മാനുവലും ഒക്കെ എന്തായാലും ഈ വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ എന്തായാലും ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇതാണ് നമ്മുടെ ആദ്യത്തെ വാഹനം മാരുതി സുസുക്കി സെലേറിയോയുടെ ഒരു സെക്കൻഡ് ജനറേഷൻ മോഡൽ അല്ലെങ്കിൽ ഒരു ഫേസ്ലിഫ്റ്റ് മോഡൽ. അത്യാവശ്യം അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തി കൊണ്ടുവരാൻ പോകുന്ന മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് കാർ മാരുതി സുസുക്കി സെലേറിയോ ആണ്. ഇതെന്തായാലും അത്യാവശ്യം അവേറ്റഡ് ആയിട്ടുള്ളൊരു കാറ് തന്നെയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ രണ്ട് വാഹനങ്ങളാണ്. ഈ രണ്ട് ബ്രാൻഡ്സും ഇത്രയും കാലം വലിയ അനക്കമൊന്നും ഇല്ലാതെ പകുതി പകുതി ഞങ്ങൾ മെല്ലെ ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഈ രണ്ട് ബ്രാൻഡും ഇപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്നത്. അതിൽ ആദ്യത്തെ ഫോക്സ് വാഗൻ ഗ്രൂപ്പിൽ നിന്ന് ആൻഡ് ഫോക്സ് വാഗൻ സ്കോഡ ഗ്രൂപ്പാണ്. ആക്ച്വലി സ്കോഡ പുതിയ കുഷാക്കും ഫോക്സ് വാഗൻ പുതിയ ടൈഗണുമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ ടൈഗണാണ് എനിക്ക് ആക്ച്വലി അത്ര ഒരു സ്ട്രെച്ച് ചെയ്തവർ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ വാഹനം സ്ട്രെച്ച് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അഡ്വർടൈസിംഗ് ഒന്നും അത്ര പ്രോമിനൻ്റ് ആയിട്ട് ഈ വാഹനത്തിന് നടക്കുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പ്രൊഡക്റ്റ് ആക്ച്വലി രണ്ട് വാഹനങ്ങളും നല്ലതാണ്. ഫോക്സ് വാഗൻ ആണെങ്കിലും സ്കോഡയുടെ ആണെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇന്ത്യയിലെ 2.0 പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ രണ്ട് എസ് യു വിസും മിഡ് സൈസ് എസ് യു വിസ് അല്ലെങ്കിൽ ക്രെറ്റ ആൻഡ് സെൽറ്റോസ് കോമ്പറ്റീഷന് വേണ്ടി ഈ രണ്ട് എസ് യു വിസ് ഇവർ ഇറക്കാൻ പോകുന്നത്. ഈ രണ്ട് എസ് യു വിസ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എസ് യു വിസ് ആണ്. ഇവരുടെ തന്നെ ഫ്യൂച്ചറിൽ, അതായത് 2022 അവസാനത്ത്, 2021 അവസാനം അല്ലെങ്കിൽ 2022 ബിഗിനിങ്ങോട് കൂടി തന്നെ രണ്ട് സെഡാൻസ് ഒക്കെ വരാനുണ്ട്. പക്ഷേ സെഡാൻസിൻ്റെ മാർക്കറ്റൊക്കെ ഇപ്പോൾ നല്ലോണം ഡൗൺ ആയി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സെഡാൻസിനൊക്കെ ഉപരി ഈ രണ്ട് എസ് യു വിസ് ആയിരിക്കും ഇവരുടെ ബ്ലോക്ക് ബസ്റ്റർ പ്രൊഡക്ട്സ് ആയി മാറാൻ പോകുന്നത്. ഇതുവരെ വലിയ അനക്കമൊന്നും ഇല്ലായിരുന്നു ഈ രണ്ട് ബ്രാൻഡ്സിനും. ഇതിനു മുമ്പ് സ്കോഡ അവതരിപ്പിച്ച് അവരുടെ കോഡിയാക്ക്, അതുപോലെ തന്നെ റാപ്പിഡിൻ്റെ ഫേസ്ലിഫ്റ്റ് ഒക്കെയാണ്. അത് അതിനുശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള പുതിയ ലോഞ്ചസ് ഒന്നും ഇവർ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഫോക്സ് വാഗൻ ആണെങ്കിലും പുതിയ ലോഞ്ചസ് ഒന്നുമില്ല, സ്കോഡയ്ക്കാണെങ്കിലും പുതിയ ലോഞ്ചസ് ഒന്നുമില്ല. പക്ഷേ ഈ അടുത്താണ് ഈ രണ്ട് കാറുകളും അവർ അവതരിപ്പിക്കുകയുണ്ടായത്. ഈ രണ്ട് വാഹനങ്ങൾ എന്തായാലും അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് തന്നെയാണ്. ആൻഡ് ഇവരുടെ പ്രൈസിങ് നല്ലതാണെങ്കിൽ അന്ന് നമ്മൾ മാഗ്നൈറ്റിൽ കണ്ടല്ലോ, മാഗ്നൈറ്റ് ഇറങ്ങിയ സമയത്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ 50,000 കൂടുതലും ബുക്കിംഗ്സ് മാഗ്നൈറ്റിൽ ലഭിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു നല്ല പ്രൊഡക്റ്റ് ആവാനും ഈ സ്കോഡ കുഷാക്കിനും ഫോക്സ് വാഗൻ ടൈഗണും സാധിക്കേണ്ടതാണ്. പ്രൈസിങ് നല്ലതാണെങ്കിൽ എന്തായാലും ഈ രണ്ട് വാഹനങ്ങളും അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. പ്രൈസിങ് ഞാൻ പറയും, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 9-9.5 ലാക്സിൽ രണ്ട് വാഹനങ്ങളുടെയും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല പ്രൊഡക്ട്സ് തന്നെയായിരിക്കും. പ്രൊഡക്ട്സ് നല്ലതാണ് ഞാൻ പറഞ്ഞു, പ്രൈസിങ്ങിലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രൈസിങ് നല്ലതാണെങ്കിൽ പ്രൊഡക്റ്റ് എന്തായാലും സക്സസ്ഫുൾ ആവും. എനിവേ, ഫോക്സ് വാഗൻ സ്കോഡ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് വലിയ നീക്കമൊന്നുമില്ലാതെ അല്ലെങ്കിൽ വലിയ അനക്കമൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ രണ്ട് എസ് യു വിസും ഇവർ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെന്തായാലും രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ രണ്ട് കാറുകൾ നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് മോസ്റ്റ് അവേറ്റഡ് ആയിട്ടുള്ള കാറുകൾ ഇതെല്ലാമാണ്. ഇനി അടുത്തത് ഒരുപാട് കാലമായിട്ട് ലോഞ്ചിങ്ങിന് നീണ്ട് നീണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അത് മഹീന്ദ്ര XUV 700 ആണ്. ഇതിനുമുമ്പ് നമ്മൾ XUV 500 എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് XUV 500 അല്ല, XUV 700 ആയിരുന്നു.
വാഹനമായിരുന്നു ഇത്രയും കാലം മഹീന്ദ്ര ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഈ വാഹനത്തിൽ ഒരുപാട് ചേഞ്ചസും ഒരുപാട് ഫീച്ചേഴ്സും ഒക്കെ ആഡ് ചെയ്തിറക്കാൻ പോകുന്ന ഒരു കിടിലൻ വാഹനം തന്നെയാണ് മഹീന്ദ്ര എക്സ് യു വി 7W. ഒരുപാട് കാലമായിട്ട് നമ്മൾ ഈ വാഹനത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ 2020 ഇറങ്ങേണ്ട വാഹനം 2022 പകുതിയായിട്ടും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതെന്തായാലും ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് മഹീന്ദ്രയുടെ സെമി കണ്ടക്ടേഴ്സിന് ഷോർട്ടേജ് ഉണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ പ്ലാൻസ് ആണെങ്കിലും ഫുൾ കപ്പാസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് കോവിഡ് പാൻഡമിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് എക്സ് യു വി 7W ലോഞ്ച് ഇങ്ങനെ നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ, അല്ലെങ്കിൽ ആക്ച്വലി പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈം പീരീഡിലാണ്. പക്ഷേ കോവിഡ് പാൻഡമിക് കാരണം ഇനിയും ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലോഞ്ച് ഡേറ്റ് എറൗണ്ട് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈം പീരീഡിലാണ്. ഇനി അതിലും ഡിലേ ആവുമോ നമുക്കറിയില്ല. എന്തായാലും ഈ വർഷം തന്നെ എക്സ് യു വി 7W ഇറങ്ങേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്തായാലും ഇതിൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഡാസ് ആണെങ്കിലും, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണെങ്കിലും, 10 inches അല്ലെങ്കിൽ 12 inches വിർച്വൽ കോക്പിറ്റ് അല്ലെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ആണെങ്കിലും, ഫുള്ളി ഇൻ്റെ മേജ് ചെയ്ത് നിൽക്കുന്ന ഇൻസ്ട്രുമെൻ്റലിസ്റ്റും, അതുപോലെ തന്നെ ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ഫുട്ടീം സിസ്റ്റം, പുതിയ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ, അതുപോലെ തന്നെ ക്യാബിൻ്റെ ഇൻക്രീസ് ചെയ്ത സ്പേസ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡിസൈനിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും എഞ്ചിൻ ഓപ്ഷൻസിന് അല്ലെങ്കിൽ എഞ്ചിൻ്റെ പവറിലാണെങ്കിലും ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെയും ട്രാൻസ്മിഷൻ ഓപ്ഷൻസിൻ്റെയും കാര്യത്തിലാണെങ്കിലും ഈ വാഹനം ഇനി അപ്കമിംഗ് മോഡൽ സ്കോർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വാഹനമാണ് നമ്മുടെ ഫോർത്ത് മോസ്റ്റ് അവേറ്റഡ് കാർ. ഇതിനുവേണ്ടി ഒരുപാട് കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ സഫാരി ഇതിനു മുമ്പ് അനൗൺസ് ചെയ്തിട്ടും ഈ വാഹനം ഇതുവരെ വന്നിട്ടില്ല. അതെന്തായാലും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ലാസ്റ്റ് വാഹനം, ഫിഫ്ത്ത് മോസ്റ്റ് അവേറ്റഡ് കാർ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഏറ്റവും അവേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ. യെസ്, ഇറ്റ്സ് നൺ അതർ ദാൻ ടാറ്റ HBX. ടാറ്റ HBX ആണ് ഇപ്പോൾ ഏതൊരു നമ്മളിപ്പോൾ വോട്ടിംഗ് നടത്തിയാലും, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പോളിംഗ് ഒക്കെ നടത്തിയാലും ഏത് വാഹനത്തിനാണ് ഏറ്റവും കൂടുതൽ അവേറ്റഡ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ HBX ആ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട്സ് HBX തന്നെയായിരിക്കും. സോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം HBX വേണ്ടി ആൾക്കാർ എന്തോരും, അല്ലെങ്കിൽ ടാറ്റ ആരാധകരാണെങ്കിലും അവരെന്തോരും എക്സൈറ്റഡ് ആണെന്ന്. HBX എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത്ര പ്രോമിനൻ്റ് അല്ലാത്തൊരു SUV സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത്, മൈക്രോ SUV സെഗ്മെൻറ്റിലേക്കാണ് വരുന്നത്. പക്ഷേ HBX വരവോടുകൂടി ഈ ഒരു മൈക്രോ SUV സെഗ്മെൻറ്റും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ മൈക്രോ SUV സെഗ്മെൻറ്റും ഒന്ന് പ്രോമിനൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ മൈക്രോ SUV സെഗ്മെൻറ്റിലേക്ക് മാരുതി സുസുക്കിയുടെ YTV കൺസെപ്റ്റ് എന്ന് പറയുന്നൊരു വാഹനം വരുന്നുണ്ട്. മഹീന്ദ്രയുടെ തന്നെ XUV 1W എന്ന് പറയുന്ന വാഹനം വരുന്നുണ്ട്. ഇതുപോലെ ഇനിയും ഒരുപാട് സെഗ്മെൻറ്റ് എൻട്രീസും ഈ സെഗ്മെൻറ്റിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ HBX ഒരു പ്രോമിനൻ്റ് വാഹനമാണ്. ഇത് വരുമ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആവും എന്ന കാര്യം ഉറപ്പാണ്. ബിക്കോസ് ടാറ്റ ഫാൻസ് ആണെങ്കിലും ഇനി ആരാധകരാണെങ്കിലും അതിന് പുറമേ തന്നെ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർ അവേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു വാഹനമാണ് HBX. ഈ വാഹനം വാങ്ങാനും ഒരുപാട് പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു SUV മാർക്കറ്റാണ്. SUV മാർക്കറ്റിൽ ഏറ്റവും ആവശ്യമുള്ള പ്രൊഡക്ട്സും SUVs ആണ്. സോ ഏറ്റവും കൂടുതൽ വില കുറച്ച് വരുന്ന SUVs ആണെങ്കിലും ആൾക്കാരത് എന്തായാലും വാങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാഗ്നൈറ്റ് ആണെങ്കിലും കൈഗർ ആണെങ്കിലും ഇത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ട് മാറിയത്. HBX ആണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഫീച്ചേഴ്സിന് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഒരുപാട് വീഡിയോസിലിപ്പം ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ വാഹനം അത്യാവശ്യം അവേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന മോസ്റ്റ് അവേറ്റഡ് ആയിട്ടുള്ള കാർ ടാറ്റ HBX ആണ്. ഈ 5 കാറുകളായിരിക്കും മിക്കവാറും 2021 വരാൻ പോകുന്ന ബ്ലോക്ക് ബസ്റ്റർ പ്രൊഡക്ട്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിലേത് ഈ 5 വാഹനങ്ങളിൽ ഏത് വാഹനത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ എന്തായാലും കമൻസിൽ അറിയിച്ചോളൂ. ബിക്കോസ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രിഫറൻസ് ഉണ്ടാകും. ചിലപ്പോൾ ചിലവർക്ക് ഹാഷ് ബാക്സിനോടായിരിക്കും, ചിലപ്പോൾ ചിലവർക്ക് SUVസിനോടായിരിക്കും, മൈക്രോ SUVസിനോടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ MUVs അല്ലെങ്കിൽ MPVs സെഡാൻസ് പോലുള്ള സെഗ്മെൻറ്റിലേക്കും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകും. നിങ്ങൾ ഈ പറഞ്ഞ വാഹനങ്ങളിലെ ഏത് വാഹനത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എന്തായാലും കമൻസിൽ അറിയിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസിനൊക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദി അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഓഫ് ലേറ്റസ്റ്റ് കാർസ്.